ആവേശത്തിന്റെ ഉച്ചി, ഉച്ചിയുടെ മേൽ ഉച്ചി, ആവേശത്തിന്റെ പരകോടി എന്നൊക്കെ പറയുന്ന വെറും വാക്കുകളല്ല. അതൊക്കെ ഇങ്ങനെ ആവേശം ആകാശത്തോളം ഉയരാനുള്ളതാണെന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു ഈ മിനിറ്റുകളിലെയും മണിക്കൂറുകളിൽ. സ്മിത, ഇതാ ഇവിടെ തെക്കോട്ടിറക്കത്തിന് ആ തെക്കേ ഗോപുരനടയിൽ കൂടി ഒന്നൊന്നൊന്നൊന്നായി 30 ആനകളൊക്കെ ഇറങ്ങി വന്ന് മുഖാമുഖം നിൽക്കേണ്ടതാണ്. അതിൻ്റെ വലിയ ആവേശം, ഒരാനയെ തന്നെ എന്താണ് കടയെ കാണും പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഓരോരോ വസ്തുക്കൾ, മാമലകൾ, ഹിമാലയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കാണുന്ന മനുഷ്യരുടെ നാട്ടിലാണ് 30 ആനകൾ, ലക്ഷണമൊത്ത 30 ആനകൾ എന്താണ് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നത്. അതിനുശേഷം കുടമാറ്റം. കുടമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം വർണ്ണങ്ങളുടെ വിസ്മയമാണ്, വർണ്ണങ്ങളുടെ മഹാവിസ്മയമാണ്. ഇപ്പോൾ ഈ തെക്കോട്ടിറക്കത്തിന് മുന്നിൽ ആറാട്ടുപുഴയിൽ കണ്ടു നേരിട്ട് പരിഹാസത്തിലുള്ള ഒരു വേണമെങ്കിലൊരു പ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ആറാട്ടുപുഴ പൂരത്തിൻ്റെ കാര്യമൊക്കെ സ്മിതയ്ക്ക് അറിയാമല്ലോ. ആറാട്ടുപുഴ പൂരത്തിന് വലിയ പെരുമഴ, അന്ന് കരിമംഗലം ശാസ്ത്ര അടക്കം അങ്ങോട്ടേക്ക് എത്താൻ അവിടെ വൈകുന്നു. പെരുമഴയത്ത് ഒരു എണ്ണകാറ്റിൽ നിന്ന് ചക്കൽ കയറി നിൽക്കുന്നു കണിമംഗലം ശാസ്ത്ര അടക്കമുള്ളവർ. അത് കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് നിങ്ങൾ എവിടെ പോയി എന്നൊരു മഴയായിരുന്നു, എന്നിട്ട് എവിടെയായിരുന്നു, ചക്കലായിരുന്നു, എന്നാൽ അവിടെ നിന്നാൽ പോരെ എന്ന് പരിഹാസമുണ്ടായി. ഇത് കേട്ട ശക്തൻ തമ്പുരാൻ രോഷത്തോടുകൂടി അപ്പോൾ തന്നെ ഇവിടുത്തെ ഘടകപൂരങ്ങളുടെ കൺസോർഷ്യം വിളിക്കുകയും നമുക്ക് അടുത്ത വർഷം പൂരമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ പൂരം 228-ാമത്തെ പൂരമാണ്. ഗജവീരൻ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇറങ്ങുന്നു, അത്ര മനോഹരമായ കാഴ്ചയാണ്. അതിനാണ് ഈ കാത്തിരിപ്പ് മുഴുവനും ഉണ്ടായത്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും മാത്രമല്ല, നമ്മുടെ 24-ൻ്റെ ലോകം മുഴുവനുമുള്ള പൂരപ്രേമികൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമായ കാഴ്ചയാണത്. അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ തെക്കോട്ടിറക്കമോ കുടമാറ്റമോ ഒന്നുമല്ല, എല്ലാ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം തള്ളി തുറന്ന് അകത്ത് കയറും മുതൽ സമാരംഭിക്കുന്ന പൂരത്തിൻ്റെ എന്തിനാണ് ഓരോരോ നിമിഷങ്ങളും അതിമനോഹരമല്ലേ സ്മിത? ഏത് നിമിഷത്തെയാണ്, അല്ലെങ്കിൽ ഏത് ഇവൻറ്റിനെയാണ് മോശമെന്ന് പറയാൻ കഴിയുക? ഇലഞ്ഞിത്തറ എന്താ മോശമാണോ, പഞ്ചമടത്തിൽ വരോ പഞ്ചവാദ്യം എന്താ മോശമാണോ, ഇവിടെ നടക്കുന്ന ഓരോരോ ഇവൻറ്റുകൾ എന്താണ് മോശമാണ്, എല്ലാം അതിഗംഭീരം എന്നേ പറയാനുള്ളൂ. മാത്രമല്ല നേരത്തെ പല ദേശങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ചെറിയ ചെറിയ അരുവികളായി ഒഴുകി വന്ന്, പുഴകളായി ഒഴുകി വന്ന് അത് ഒരു കടൽ, ഒരു മനുഷ്യ മഹാസമുദ്രം, ഒരു മനുഷ്യ മഹാകടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ ആ തേക്കിൻകാട് മൈതാനത്ത് പൂഴി വാരിയിട്ടാൽ അത് ഊഴിയിൽ വീഴില്ല. അത്രത്തോളം തിങ്ങി നിറഞ്ഞ ജനാരവം, സ്ത്രീ പുരുഷ ഭേദമന്യ ജനാരവം, പുരുഷാരം, പൂരം പുരുഷാരം എന്നൊക്കെ പറയുന്ന തടിച്ചുകൂടി അങ്ങനെ അങ്ങ് നിൽപ്പാണ്. ഈ സൗന്ദര്യം, വല്ലാത്ത സൗന്ദര്യമാണ്. ഇതിനൊക്കെയും ആനയ്ക്കും ആലവട്ടത്തിനും വെഞ്ചാമരത്തിനും ഈ പറയുന്ന പാട്ടുകൾക്കും ഈ പറയുന്ന താളമേളങ്ങൾക്കും ഈ പറയുന്ന ത്രിപുടയ്ക്കും ഈ പറയുന്ന പഞ്ചാരിക്കും ഒക്കെ വല്ലാത്ത സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, സൗന്ദര്യം കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് പൂരത്തിൽ അലിഞ്ഞ് പൂരത്തിൽ ആറാടി അലിഞ്ഞങ്ങട് ഇല്ലാതാവണം എന്നുള്ള എന്നാണ് തൃശ്ശൂർകാരുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പൂരത്തിൽ അലിഞ്ഞങ്ങ് ഇല്ലാതായി. ഈ വെയിലൊക്കെ അവരെ ബാധിക്കുന്നതിൽ, വലിയ നല്ല വെയിലായിരുന്നു, ആ വെയിലൊന്നും അവരെ ബാധിക്കുന്നതേ ഇല്ല. പക്ഷേ സ്മിത, ഇവിടെ ഇപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, അത് ചെറുതായെങ്കിലും അവരെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇരിക്കുന്നു. കാര്യം ഇപ്പോൾ ഈ കരിമരുന്ന് പ്രയോഗത്തിനൊക്കെ പോവുകയാണെങ്കിൽ കൂടി ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ, പോലീസ് കോളേജിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെയുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ്. ആ നിയന്ത്രണങ്ങൾ ബാരിക്കേഡുകൾ, കൂടുതലുള്ള ബാരിക്കേഡുകൾ, അത്രത്തോളം ആളിക്കുറി എത്തിയിട്ടുണ്ടെന്നാണ്, അത്രത്തോളം ആൾക്കൂട്ടം ഇക്കുറി എത്തിയിട്ടുണ്ട്, പുരുഷാരമിക്കുറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്തതാണെങ്കിൽ കൂടിയും അത് രസം കൊല്ലിയാവരുത് എന്നൊരു അപേക്ഷ അവർക്കുണ്ട്. അല്പസമയത്തിനകം കുടമാറ്റം. കുടമാറ്റം എന്ന് പറഞ്ഞാൽ മറ്റൊരു വിസ്മയമാണ്. എന്ന് പറഞ്ഞാൽ അത് നിറങ്ങളാണ്, കുടകളല്ല, ഓരോരോ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ നിറങ്ങളും എന്താണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അണിനിരക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ പല നിറങ്ങൾ, നിറങ്ങളുടെ ഒരു മഹോത്സവമാണ്, നിറങ്ങളുടെ ഒരു ഹോളികളി അവിടെ നടക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ നിറങ്ങളുടെ നൃത്തം, ഒരു ഡാൻസ്, ഒരു മോഹിനിയാട്ടം എന്നൊക്കെ പറയാമെന്ന് നിറങ്ങൾ നടത്താൻ പോകുന്നു. കഴിഞ്ഞ തവണ ഒരു മെസ്സിക്കുട എന്ന് പറഞ്ഞ തിരുവമ്പാടിയുടെ ഞെട്ടികൾ നമ്മൾ കണ്ടതാണ്. അതിന് പറമേക്കാവിൻ്റെ മറുപടി എന്താണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇക്കുറിയുള്ള സർപ്രൈസ് കുടകൾ എന്ന് അല്പസമയത്തിനകം ആകാംക്ഷ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കുടകൾ അണിനിരക്കുന്നതൊക്കെ കാണാം. അവിടെ വടക്കുന്നാഥൻ്റെ എന്താണ് ആ ക്ഷേത്രത്തിൻ്റെ രൂപമൊക്കെ വെച്ച ഒരു ആലൊക്കെ സൈഡിൽ വെച്ച ഒരു കുടകളൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് കാണാം. സർപ്രൈസ് ആണോ എന്നറിയില്ല, എന്തായാലും അത് ഒരുക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് സൈഡ് വശമാണ്, അവിടെ ഒന്ന് കുടകൾ ഒരുക്കി. അത് തെക്കോട്ടിറക്കം ആരംഭിച്ചു. എന്താണ് പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം തെക്കോട്ടിറങ്ങുന്നത്. വടക്കുന്നാഥനെ വലം വെച്ച് പാറമേക്കാവ് വിഭാഗം തെക്കോട്ടിറങ്ങുകയാണ്. അവരിങ്ങനെ 15 ആനകൾ ഓരോന്നോരോന്നായി തെക്കേ ഗോപുര നടവഴി പുറത്തേക്കിറങ്ങും. ആ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തെക്കോട്ടിറക്കം, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തിടമ്പെടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വം നന്ദൻ, ഗുരുവായൂർ നന്ദൻ എന്ന എന്താണ് ആനപ്രേമികളുടെ ഏറ്റവും അരുമയായ ഒരാനയാണ്. നമുക്ക് ആ പേര് പോലെ തന്നെ അരുമയായ ഒരാന, അതാണ് ഗുരുവായൂർ നന്ദൻ. ഗുരുവായൂർ നന്ദനാണ് പാറമേക്കാവിൻ്റെ
തിടം പെടുത്തത് ആ മുന്നോട്ട് വരുന്നത് ഓരോരോ ആനകളായി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് വരികയാണ്. പാറമേക്കാവ് ആദ്യം ഇറങ്ങി അവിടെ കൊച്ചി രാജാവിൻ്റെ പ്രതിമയെ വലം വെച്ച് അഭിമുഖമായി, അതായത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയ്ക്ക് അഭിമുഖമായി നിരന്ന് കഴിയുമ്പോഴാണ് തിരുവമ്പാടി പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരുവമ്പാടി അവർ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ, അതായത് കുറച്ച് മുന്നോട്ട് മാറി നിൽക്കുകയാണ്, രാജാവിൻ്റെ അടുത്തേക്ക് ആ പ്രതിമയുടെ അടുത്തേക്ക് അവർ പോകില്ല. അങ്ങനെ രണ്ടു ഭാഗവും അണിനിരന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ ആളുകൾക്ക് അവർ ആ 15-15-30 ആനകളുടെ നടുക്ക് ഒരു ഒരു ലക്ഷക്കണക്കിന് മനുഷ്യ മഹാസമുദ്രം, അതാണ് തിരുവമ്പാടി പാറമേക്കാവ് ഭാഗങ്ങൾ അണിനിരന്നാൽ നമ്മൾ കാണുന്ന ആ കാഴ്ച. എല്ലാ പൂരത്തിനും നമ്മളുടെ മുന്നിൽ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഓർമ്മ ചിത്രം എന്നത് ഈ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ആനകൾ നിരന്നു കഴിഞ്ഞാൽ പോലീസ് അവിടുത്തെ നിയന്ത്രണങ്ങൾ മാറ്റി ആ വടം അവിടുന്ന് എടുത്തു മാറ്റുന്നതോടുകൂടി ആ ഇരുവശത്തുമായി ആളുകൾ ഇങ്ങനെ അവിടേക്ക് ഒരു തിരമാല കണക്കെ വന്ന് നിറയുന്നതാണ് പിന്നെ നമ്മളുടെ മുന്നിലുള്ള ഒരു കാഴ്ച. അതാണ് പൂരം എന്നതിൻ്റെ നമ്മളുടെ ഓർമ്മകളിലുള്ള ഒരു ഫ്രെയിം, അതാണ് നമ്മളുടെ ഓർമ്മകളിലുള്ള ചിത്രം, അതാണ് പൂരത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന് അതാണ്. അങ്ങനെ ആ ഇരുഭാഗത്തുമായി ആനകൾ അണിനിരന്നു കഴിഞ്ഞാൽ പിന്നീട് കുടമാറ്റമായി. കുടമാറ്റത്തിന് ഓരോ തവണയും എന്തൊക്കെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കും എന്നത് നമുക്ക് എന്താണ് ഊഹിക്കാനേ കഴിയില്ല. ഓരോരോ വൈവിധ്യങ്ങൾ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായി സൂക്ഷിക്കുന്ന കുടകളുടെ അത്ഭുതങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ കുടകളുടെ അത്ഭുതം എന്ന് പറയുമ്പോൾ അത് കേവലം കുടകൾ മാത്രമല്ല, ഒരു 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 മുത്തുക്കുട എന്ന് നമ്മൾ ഗ്രാമ്യഭാഷയിൽ പറയുന്ന മുത്തുക്കുട എന്നത് ഒരു ഒരു കേവലം മുത്തുക്കുടകൾ മാത്രമല്ല, അതിൽ എന്തൊക്കെ ചിത്രങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഓരോ കുടയിലും ഓരോ രൂപങ്ങൾ, ഓരോരോ നിറങ്ങൾ, അതിനപ്പുറത്തേക്ക് ഓരോരോ സന്ദേശങ്ങൾ. ഒരുപക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് അത്തരം കാഴ്ചകൾ പോലും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് നമ്മൾ ഇന്ന് രാവിലെ പൂരപ്പറമ്പിൽ ചെന്നപ്പോൾ ഈ ദേവസ്വം ഭാരവാഹികളൊക്കെ പറയുകയാണ്, നിങ്ങൾ വൈകിട്ട് കാത്തിരിക്കൂ, എന്തൊക്കെ കാണാം എന്ന് അപ്പോഴറിയാം, അല്ലാതെ ഒരു വിവരവും നമ്മളോട് പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലതരം കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതാ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട, അവിടെ ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, കഥകളുണ്ട്, പാട്ടുകളുണ്ട്. അങ്ങനെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയ്ക്ക് പറയാൻ ഒത്തിരി 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 കഥകളും കാര്യങ്ങളുമുണ്ട്. ഓരോ പൂരക്കാലത്തും ജനങ്ങൾ നിറഞ്ഞ് കവിയുന്ന ജനങ്ങൾ അടുത്ത തവണ അവിടെ വീണ്ടും എത്താവുന്ന പ്രതീക്ഷയോടെ ഈ പൂരം കണ്ട് മടങ്ങുന്നു. അങ്ങനെ ഒരു പൂരക്കാലം അടുത്ത പൂരക്കാലം, അങ്ങനെ പൂരക്കാലങ്ങൾക്കിടയിലാണ് പൂരപ്രേമികളുടെ ജീവിതം. ഈ പൂരം അടുത്ത പൂരം, അങ്ങനെ രണ്ട് പൂരങ്ങൾക്കിടയിലുള്ള ജീവിതമാണ് ഒരു ശരാശരി പൂരപ്രേമിയുടെ അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ പൂരപ്രേമിയുടെ മനസ്സിലുള്ളത്. അതിനിടയിൽ അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോഴും ഈ പൂരം കണ്ടതിൻ്റെ അനുഭൂതിയും അടുത്ത പൂരം കാണാനിരിക്കുന്നതിൻ്റെ ആകാംക്ഷയും, അതാണ് ഒരു പൂരപ്രേമിയുടെ ജീവിതം. അങ്ങനെ പൂരാവേശം എന്ന് പറയുന്നത് കേവലം നമ്മളുടെ കാഴ്ചകളുടെ മാത്രം ആവേശമല്ല, അത് മനസ്സിൻ്റെ സന്തോഷമാണ്. പൂരമെന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ നമുക്കറിയാം. അത് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് അവിടെ എത്തിയവരെ ഇന്ന് നമ്മൾ രാവിലെ കണ്ടു. അവരൊക്കെ ഇന്നലെ മുതൽ അവിടെ ഉണ്ട്, ഇന്നും അവിടെ ഉണ്ട്, നാളെ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ അവിടെ ഉണ്ടാകും. ഈ പൂരം പിരിയുമ്പോൾ പൂരക്കഞ്ഞി കൊടുക്കുക എന്നൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് അവിടെ പൂരക്കഞ്ഞിയുണ്ട്. അത് കഴിച്ചാണ് പലരും ഈ ദിവസങ്ങളിൽ ഉറങ്ങാതിരിക്കുന്നവർ, നാളെ ആ പൂരക്കഞ്ഞി കൂടി കഴിച്ച് പോയി കിടന്നുറങ്ങും, പിന്നെ അവർ നാളെ വൈകിട്ടേ ഉണരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷീണമൊക്കെ തീർക്കുന്ന ഒരു പൂരക്കഞ്ഞി കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പൂരത്തിന് എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ നിന്ന് പറയാനുള്ളത്, അവിടെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ പൂരം എന്നത് അങ്ങനെ അത്ഭുതങ്ങളുടെ, ആരവങ്ങളുടെ, ആകാംക്ഷയുടെ, സന്തോഷത്തിൻ്റെ, നെടുവീർപ്പിൻ്റെയൊക്കെ ഉത്സവമാണ്. ഇത് ആ പൂരം കഴിയാൻ പോകുന്നല്ലോ എന്നതാണ് അവിടെയുള്ള ഒരു സങ്കടം. പൂരം വരാനിരിക്കുന്നല്ലോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു സന്തോഷം. നാളെയും കൂടി പൂരമുണ്ടല്ലോ എന്നതാണ് ബാക്കിയാകുന്ന ഒരു ആശ്വാസം. അങ്ങനെ പൂരം, അതാണ് പൂരം എന്നത് ഒരു അനുഭൂതിയാണ് എന്നത് കേവലം ഒരു പ്രയോഗം മാത്രമല്ല, പൂരം എല്ലാ തരത്തിലും അനുഭൂതിയാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഇതാ അങ്ങനെ ഓമനത്വമുള്ള ആനകൾ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടവഴി പാറമേക്കാവ് വിഭാഗത്തിൻ്റെതായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ മേളക്കാരി ഇറങ്ങി, ചെമ്പടയാണ് ഈ സമയത്ത് കൊട്ടുക, വളരെ സാവധാനം ഇങ്ങനെ കൊട്ടി. അത് അങ്ങനെ ആ പൂരത്തിൻ്റെ കുടം മാറുന്നതിനനുസരിച്ച് അവരുടെ മേളവും മാറും, അവരുടെ ആ മേളത്തിൻ്റെ ശൈലിയും മാറും. ഇങ്ങനെ സാവധാനം കൊട്ടിക്കയറി ഇങ്ങനെ മേളം മുറുകുന്നതിനനുസരിച്ച് കുടമാറും, കുടമാറുന്നതിനനുസരിച്ച് മേളവും മുറുകും. അല്പസമയം കഴിയുമ്പോഴേക്കും ഇപ്പോൾ തെളിഞ്ഞ ആകാശമാണ് അവിടെ. അങ്ങനെ അസ്തമയ സൂര്യൻ്റെ പടിഞ്ഞാറ് നിന്നുള്ള ആ കിരണങ്ങളേറ്റ് ആനകളുടെ ആ മസ്തകങ്ങളിലെ
അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ നെറ്റിപ്പട്ടത്തിലെ അലങ്കാരങ്ങൾ കൂടി ഇങ്ങനെ തിളങ്ങുന്ന ഒരു കാഴ്ചയുണ്ടാവും. കുറച്ചുകൂടി സന്ധ്യയാകുമ്പോഴേക്ക് ലൈറ്റുകളാകെ കത്തും. ആ സമയത്ത് ആണ് അത്ഭുതങ്ങൾ വിതറുന്ന കുടകൾ അവിടെ ഉണ്ടാകുന്നത്. പി പി ജെയിംസ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ജെയിംസ് സാർ, അന്ന് രാവിലെ ഞാനവിടെ പോയിരുന്നു, അപ്പോൾ കുടകളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് ഞാനൊരു അന്വേഷണം നടത്തി. നിരാശയായിരുന്നു ഫലം. സാധാരണഗതിയിൽ ഉയർത്തുന്ന കുടകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോയിക്കോളാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ അത്ഭുതങ്ങൾ ബാക്കി വെച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇത്തവണത്തെ സർപ്രൈസ്, സസ്പെൻസ്? കഴിഞ്ഞ അവിടെ ഒരു മെസ്സി കൂടെയാണ് ഉണ്ടായിരുന്നത് അല്ലേ? വിജയകുമാർ, എല്ലാ സമയത്തും നമ്മൾ ചക്കയിട്ടാൽ മൊയിൽ ചാവില്ല എന്ന് പറയുന്ന പോലെ എല്ലാ സമയത്തും നമുക്ക് രഹസ്യങ്ങൾ കിട്ടണമെന്നില്ല. കഴിഞ്ഞ തവണ ഒരു പ്രവചനമായിരുന്നു അത്, മെസ്സിയുടെ കുട അത്ഭുത കുടയായി വിടരും എന്ന് നമ്മൾ പറഞ്ഞു. അത് ശരിയായി. നമ്മുടെ പ്രേക്ഷകരുടെ വലിയ സമ്മാനവും നമുക്ക് കിട്ടി. എന്തായാലും ഇത്തവണ അങ്ങനെ പ്രവചനങ്ങൾ എളുപ്പമല്ല. കാരണം കഴിഞ്ഞ തവണ രഹസ്യം ചോർന്നത് കൊണ്ട് ഇത്തവണ വളരെ രഹസ്യമായിട്ടാണ് അവരെ ഈ കുടമാറ്റത്തിലെ വർണ്ണക്കുടകൾ അല്ലെങ്കിൽ അത്ഭുത കുടകളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഒരു വിജയം നേടിയതിൻ്റെ തിളക്കത്തിൽ ഇനി ഒരു പ്രവചനം നടത്തി തോൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രവചനത്തിലേക്ക് പോകുന്നില്ല വിജയകുമാർ. എന്തായാലും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇതൊരു ഉത്സവമല്ല, ഒരു വികാരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, മലയാളികൾക്കെല്ലാം ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൂരം കാണാനായിട്ട് ആൾക്കാർ ഒഴുകിയെത്തിയിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. പൂരക്കാലമായാൽ ഒരുപക്ഷെ വിജയകുമാറിന് അറിയാമായിരിക്കാം, നേരത്തെ പൂരക്കാലത്ത് തിരുവമ്പാടി ദേവസ്വത്തിന് അടുത്തുള്ളവർ അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വക്കാർ തമ്മിൽ വിവാഹം നടക്കാറില്ല. അത് ഹൈന്ദവർ മാത്രമല്ല, ക്രൈസ്തവർ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ നടത്താറില്ല. കാരണം ഈ രഹസ്യം, ഈ കുടയെ സംബന്ധിച്ച് താളമേളങ്ങളെക്കുറിച്ച് വെടിക്കെട്ടിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർന്നു പോകും എന്നുള്ളത് കൊണ്ട് വിവാഹം പോലും ആ മാസങ്ങളിൽ വേണ്ടെന്ന് വെച്ച കാലമുണ്ട്. ഞാനൊരു വളരെ കാലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ വിജയകുമാർ സംസാരിച്ചപ്പോൾ ശക്തൻ തമ്പുരാനെ കുറിച്ച് പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ ഇങ്ങനെ ഒരു പൂരത്തിന് തുടക്കമിടുമ്പോൾ വളരെ ചിട്ടയായിട്ടാണ്, അതിൻ്റെ ഉത്തരവുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, വളരെ പെർഫെക്റ്റാണ് ശക്തൻ തമ്പുരാൻ്റെ ഉത്തരവുകൾ. ആനകളുടെ കാര്യത്തിൽ മറ്റവരെ വെഞ്ചാമരം, അതുപോലെ തന്നെ ആലവട്ടം, മറ്റേ നെറ്റിപ്പട്ടം, അതിൽ അണിനിരക്കുന്ന കലാകാരന്മാർ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായതോടുകൂടിയാണ്, ചിട്ടവട്ടങ്ങളോടെയാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്ന് പറയാം ഒരു സിംഫണി എന്ന് പറയേണ്ടി വരും ഇവിടുത്തെ മേളത്തെക്കുറിച്ച്. ഇളഞ്ഞിത്തറ മേളമാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. എന്തൊരു ഇതാണ്! ബീതോവിൻ്റെ സിംഫണി പോലും തോറ്റുപോകും ഇതിനു മുമ്പിൽ. അത്ര മനോഹരമായിട്ട് ഏതാണ്ട് 250 കലാകാരന്മാർ ഒരുമയോടെ മേളപ്പെരുക്കത്തിൽ കാലം കൊട്ടിക്കയറുകയായിരുന്നു. എന്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു! അതിനുശേഷം ഇതാ തെക്കോട്ടിറക്കം ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് പാറമേക്കാവ് താഴോട്ട് തെക്കോട്ടിറങ്ങി പഴയ മാർക്കറ്റിൻ്റെ ഇവിടെ വന്ന് കൊച്ചി രാജാവിന് വലയം വെച്ച് നേരെ വടക്കുനാഥനെ അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കും പാറമേക്കാവ് നിൽക്കുക. വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയുടെ മുൻപിലായിട്ട് തിരുവമ്പാടി അണിനിരക്കും. തുടർന്നായിരിക്കും ഈ കുടമാറ്റം നടക്കുക. ഒരുപക്ഷേ ഈ പൂരത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങെന്ന് പറയുന്നത് കുടമാറ്റം തന്നെയാണ്. അതേക്കുറിച്ചുള്ള വലിയൊരു സങ്കല്പമുണ്ടല്ലോ. ദേവതമാർ തമ്മിലുള്ള സൗന്ദര്യ മത്സരമായിട്ട് ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് 33 കോടി ദൈവങ്ങൾ വിണ്ണിലും ജനലക്ഷങ്ങൾ മണ്ണിലുമായിട്ട് ഈ കാഴ്ച കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം. സ്വാഭാവികമായിട്ട് ഇതിന് ജനലക്ഷങ്ങൾ എത്തുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം. വിജയകുമാർ.